നമസ്കാരം. മിൽമ പാൽ സമ്പുഷ്ടീകരിച്ച് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, പാൽ നമ്മുടെ ശരീരത്തിന് അനിവാര്യമായ ഒന്നല്ല. പാലില്ലാതെ നമുക്ക് ജീവിക്കും. പാൽ പക്ഷേ ശരീരത്തിന് നല്ലതാണ്, അത് അമൃതമാണ്. ആയുർവേദം അതിനെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബൈബിൾ, ഖുറാൻ, അതുപോലെ തന്നെ മറ്റ് ചില പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പാലിൻ്റെ ഉപയോഗം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പാൽ ശരീരത്തിന് അനിവാര്യമല്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണവും, ഏത് പാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ബൈബിൾ, ഖുറാൻ അല്ലെങ്കിൽ ആയുർവേദ ഗ്രന്ഥരചനകൾ, പുരാണ ഗ്രന്ഥരചനകളൊക്കെ നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, ഈവൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണെന്ന് വേണമെങ്കിൽ പറയാം അവയിൽ ചില ഗ്രന്ഥങ്ങൾ. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെഴുതിയ ഒരു കാര്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് നമ്മൾ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ പാല് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഗുണം ചെയ്യും എന്നതാണ് ഉത്തരം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പാൽ ഗുണമല്ല, ദോഷം മാത്രമേ ചെയ്യൂ എന്നതാണ് സത്യം. പഴയകാലത്ത് ആയുർവേദം പരാമർശിക്കുന്ന അല്ലെങ്കിൽ ബൈബിളിലോ ഖുറാനിലോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിലോ പരാമർശിക്കുന്ന പാൽ എത്തരത്തിലുള്ള പാലായിരുന്നു എന്നുള്ളത് നമ്മളാരും ആലോചിക്കുന്നില്ല. അമ്മ പശുക്കളെയും ആടുകളെയും മറ്റു മാടുകളെയും വളർത്തിയിരുന്നത് ഇന്ന് വളർത്തുന്നത് പോലെയല്ല. അന്നുണ്ടായിരുന്ന പ്രകൃതിയുടെ നിലവാരം ഇന്നത്തെ നിലവാരമല്ല. അന്നത്തെ കാലത്ത് പശുക്കളെയും ആടുകളെയും ഒക്കെ കൂട്ടമായിട്ടാണ് വളർത്തിയിരുന്നത്. ആട്ടിടയന്മാരും പശുക്കളെ മേയിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ഗോപാലന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കേന്ത്യയിലെ യാദവ കുലം എന്നൊക്കെ പറയുന്നത് പശുക്കളെ വളർത്തി ജീവിച്ചിരുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു പശുവിനെ വീട്ടിൽ വളർത്തി അതിനല്പം പുല്ലു കൊടുത്ത് അങ്ങനെയല്ല. അവർ കൂട്ടമായിട്ട് പശുക്കളെ വളർത്തി അതിനെ മേയ്ക്കാൻ കൊണ്ടുപോയി പുൽമേടുകളിൽ കൊണ്ടുപോയി അവ സഞ്ചരിച്ച് അവ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കാളയും പശുക്കളും അവയുടെ കുട്ടികളും ഒപ്പം അവരുടെ ഇടയന്മാരും ഒരുമിച്ച് സഞ്ചരിച്ച് അവയ്ക്ക് ധാരാളം പുല്ല് വിളയിക്കുന്ന താഴ്വാരങ്ങളിൽ കൊണ്ടുപോയി അവയെ തീറ്റിച്ച് അവ മേഞ്ഞ് നടന്ന് വിശ്രമിച്ച് ഉല്ലസിച്ച് പുഴകളിൽ കൊണ്ടുപോയി അവയെ കുളിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് ഒക്കെയാണ് വൈകുന്നേരം തിരികെ അവയെ കെട്ടുന്നിടത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ബൈബിളിലെ പഴയ നിയമത്തിൽ ആടുമാടുകളെ വളർത്തുന്ന രീതി ഇത്തരത്തിലാണ്. അവയെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് പോയി, അവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് പോയി, അവർ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് തങ്ങുന്നില്ല. സഞ്ചരിച്ച് സഞ്ചരിച്ച് ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ അവരുടെ സ്ഥലത്തേക്ക് തിരികെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന പശുക്കളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആടുകളെന്ന് പറഞ്ഞാൽ അവ എപ്പോഴും ശരിയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലൂടെ പോകുന്നവയാണ്. അവയ്ക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടുന്നു. അവ സങ്കരമാക്കപ്പെട്ടവയല്ല. അതേപോലെ തന്നെ അവയുടെ ഇണകൾ അവയുടെ ഒപ്പമുണ്ട്, അവയുടെ കുട്ടികൾ അവയുടെ ഒപ്പമുണ്ട്. അവയ്ക്ക് കിട്ടുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ആഹാരമാണ്, ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ഒപ്പം അവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗമില്ല. അവയ്ക്ക് ലഭിക്കുന്ന ഭോഗം അല്ലെങ്കിൽ ഇണചേരൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഇണചേരലാണ്. പെണ്ണാടുമായിട്ട് ഇണചേരുന്നത് മുട്ടനാടാണ്, പശുവുമായിട്ട് ഇണചേരുന്നത് കാളയാണ്. അങ്ങനെ എങ്ങനെയാണോ അവ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടത് ആ തരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കൾ, അവയെ പരിപാലിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള പശുക്കളുടെയും ആടുകളുടെയും പാലാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള ആടുമാടുകളുടെ മാംസമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പശുക്കളുടെ പാലിൻ്റെ ക്വാളിറ്റിയും, നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയത്ത് ഫാമുകളിൽ വളർത്തുന്ന പശുക്കളുടെ പാലിൻ്റെയും മാംസത്തിൻ്റെയും ക്വാളിറ്റിയും എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ഇന്നത്തെ പശുക്കൾ എത്തരത്തിലുള്ളതാണ്. ഇന്നത്തെ പശുക്കൾ സങ്കരമാക്കപ്പെട്ട പശുക്കളാണ്. ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന കൃത്രിമ ആഹാരമാണ് അവ കഴിക്കുന്നത്. അവയ്ക്ക് വിവിധ തരത്തിലുള്ള സസ്യലതാദികൾ കഴിക്കാനിപ്പോൾ ലഭിക്കുന്നില്ല.
അവയ്ക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനോ വ്യായാമം ചെയ്യാനോ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള ഇണചേരൽ അവയ്ക്ക് ലഭിക്കുന്നില്ല. അവറ്റകളുടെ കുട്ടികളുടെ ഒപ്പം ജീവിക്കാൻ അവയ്ക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അവയ്ക്ക് ശുദ്ധജലം, പഴയ കാലത്ത് അതുപോലെ ശുദ്ധജലം ലഭിക്കുന്നില്ല. എല്ലാറ്റിലും ഉപരി അവയുടെ ശരീരത്തിലേക്ക് വിവിധ തരത്തിലുള്ള അപകടമുണ്ടാക്കുന്ന, അവയുടെ രക്തം മലിനപ്പെടുത്തുന്ന മരുന്നുകൾ കുത്തിവെക്കുന്നുണ്ട്, പല രോഗങ്ങളെ തടയാനെന്ന പേരിൽ, പല രോഗങ്ങളെ ചികിത്സിക്കാനെന്ന പേരിൽ. എങ്ങനെ അടിമുടി വികലമാക്കപ്പെട്ട കന്നുകാലി വർഗമാണ് ഇപ്പോഴുള്ളത്. ഇതിന് അപവാദമായിട്ട് ചുരുക്കം ചില ഗ്രാമങ്ങളിൽ പഴയ സങ്കരമാക്കപ്പെടാത്ത പശുക്കളെ ഏറെക്കുറെ പുല്ലുകളൊക്കെ തീറ്റിച്ച് സ്വാഭാവികമായ രീതിയിൽ വളർത്തുന്ന ആൾക്കാർ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് ഡെയറി ബിസിനസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബിസിനസ്സാണ്. ഇന്ന് പശുക്കളെ സങ്കരവർഗമാക്കി മാറ്റുന്നത് ഗുണം നോക്കിയല്ല, മറിച്ച് ലാഭം നോക്കിയാണ്. പഴയ കാലത്ത് പശുക്കളെ വളർത്തിയിരുന്നത് ലാഭം നോക്കിയല്ല, അവയിൽ നിന്നും കിട്ടുന്ന പാലുകൊണ്ടും അവയുടെ മാംസം കൊണ്ടും ഉപജീവനം കഴിക്കാൻ വേണ്ടി മാത്രമാണ്, ലാഭത്തിന് വേണ്ടിയല്ല, ഉപജീവനം മാത്രമാണ്, സർവൈവൽ മാത്രമാണ് അന്നത്തെ കാലത്ത് ലക്ഷ്യം. അതുപോലെ തന്നെ പശുക്കൾ സങ്കരമാക്കപ്പെടാത്തവയും മരുന്നുകൾ കഴിക്കാത്തവയും ഫാക്ടറി ഫുഡ് കഴിക്കാത്തവയും ആയിരുന്നതുകൊണ്ട് അവയ്ക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അവ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നവയായതുകൊണ്ട് അവയുടെ മാംസത്തിനും പാലിനും ഉത്തമമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവ കഴിക്കുന്ന വിവിധ തരത്തിലുള്ള സസ്യലതാ, നിങ്ങൾക്കറിയാം നമ്മുടെ ഭൂമി വിളയിക്കുന്ന ഓരോ ചെടിക്കും ഓരോരോ ഗുണങ്ങളുണ്ട്. അവയെല്ലാം തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും പലതരത്തിലുള്ള ആഹാരത്തിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്ന് ചെടികളും ആഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന ചെടികളും ഒക്കെയാണ് പശുക്കൾ മേഞ്ഞു തടന്ന് തിന്നുകൊണ്ടിരുന്നത്. അവ അങ്ങനെ മേഞ്ഞു തടന്ന് തിന്നുമ്പോൾ അവ ഒഴിക്കുന്ന മൂത്രവും അവയിടുന്ന ചാണകവും കൊണ്ട് മണ്ണിന് വളം കിട്ടുകയും വീണ്ടും ഈ സസ്യലതാദികൾ വളർന്നു വരികയും അവ ഒരു ഭാഗത്തുകൂടി മേഞ്ഞ് വീണ്ടും ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് വീണ്ടും ആ സ്ഥലത്തെത്തുമ്പോൾ ഈ പുല്ലുകളൊക്കെ വീണ്ടും വളർന്നു വരികയും അവ വീണ്ടും കഴിക്കുകയും അങ്ങനെ അതൊരു സൈക്കിളായിട്ട് വെക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും നിങ്ങൾക്കറിയാം ഇന്ന് പശുക്കളെ ഹൈബ്രിഡ് ഇനങ്ങളാക്കി മാറ്റുന്നത് അവയുടെ പാലിൻ്റെ ക്വാളിറ്റി കൂട്ടാനല്ല, മറിച്ച് പാലിൻ്റെ അളവ് കൂട്ടാനാണ്. 4 ലിറ്റർ പാൽ കിട്ടുന്ന പശു ആദായകരമല്ല, മറിച്ച് 20 ലിറ്റർ കിട്ടിയെങ്കിൽ മാത്രമേ ആദായം ഉണ്ടാവൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പശു വളർത്തലും മാട് വളർത്തലും കച്ചവടവത്കരിക്കപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ജീവി കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, അവയ്ക്ക് ലഭിക്കുന്ന പരിചരണം, അവയുടെ മാനസിക തലം, ഇതെല്ലാം അവ നൽകുന്ന പാലിനും മാംസത്തിനും ബാധകമാണ്. നിങ്ങൾക്കറിയാം ജൈവ രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ പഴങ്ങളോ ഒരുപക്ഷെ വളരെ വലിയ വലിപ്പമുള്ളതോ അല്ലെങ്കിൽ സാധാരണ രാസവള പ്രയോഗം നടത്തി കൃഷി ചെയ്യുന്ന അത്ര ആകർഷകമൊന്നും ആയിരിക്കില്ല, പക്ഷെ അവയുടെ ഗുണം മെച്ചമാണ്. ഇപ്പം നമ്മളൊരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് അതിനിട്ട് കൊടുക്കുന്ന വളം ആ ചെടിയെയും ആ ചെടിയുടെ ഫലത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നതുപോലെ തന്നെയാണ് മനുഷ്യനായാലും മൃഗങ്ങളായാലും അവ കഴിക്കുന്ന ഭക്ഷണം അവയുടെ മാനസിക നിലവാരം. ഇപ്പോൾ ഒരു പശു നമ്മൾ ചിന്തിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ബോധമൊന്നുമില്ല, അതൊരു സാധാരണ ജീവി, അതിന് ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം, നമ്മൾ ചെന്നിട്ട് പാല് കറന്നെടുക്കണം, അതിനപ്പുറത്തോട്ട് അതിന് വൈകാരികമായിട്ടുള്ളൊരു തലമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ആനകളെ ആരും ഇതേപോലെ പാലിനായിട്ട് വളർത്തുന്നില്ല, ചുരുക്കമായിട്ട് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്പലത്തിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പഴയകാലം തടി പിടിക്കാനൊക്കെ വളർത്തിയിരുന്നു. അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ആനകളൊക്കെ കാടുകളിൽ മേഞ്ഞു കിടക്കുകയാണ്. ആനകൾ മേഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അവയൊരു കൂട്ടമായിട്ടാണ് നടക്കുന്നത്. അവിടെ ആണാനയുണ്ട്, പിടിയാനയുണ്ട്, ആന കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെ ഒരു കുടുംബം പോലെയാണ് അവ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ജീവികളും അങ്ങനെ തന്നെയാണ്, അവയ്ക്കെല്ലാം ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവയുടെ ആ ഗ്രൂപ്പിൽ അവ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് അവയ്ക്ക് യഥാർത്ഥത്തിലുള്ള മാനസിക ഉല്ലാസമുള്ളത്, ശരിയായിട്ടുള്ള ആരോഗ്യമുള്ളത്. എന്നാലും നമ്മൾ ഫാമിൽ നമ്മൾ കൊണ്ടുവരുന്ന പശുക്കളെ വളർത്തുമ്പോൾ ഈ പശുക്കൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഇണചേരൽ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൃത്രിമമായിട്ടാണ് അവിടെ ബീജസങ്കലനം നടത്തുന്നത്. ഈ പശുക്കൾക്ക് അവയുടെ കുട്ടികളുടെ ഒപ്പം ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കാണുന്നതാണ്. പശുവിന് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ എത്രയും വേഗം പശുവിൽ നിന്നും അകറ്റുന്നു.
അകറ്റി കഴിയുമ്പോൾ ഈ പശുവിന് മാനസികമായിട്ട് വളരെ വലിയ സമ്മർദ്ദമുണ്ടാകും. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ആധുനിക ലോകത്തിനില്ല. അവരതിനെ വെറും പാൽ തരുന്ന ഒരു ജീവിയായിട്ടാണ് കാണുന്നത്. ഇതേ സാഹചര്യം പല വീടുകളിലും നിൽക്കുന്നുണ്ട്. പല വീടുകളിലും വീടുകളിലെ സ്ത്രീകളുടെ മാനസികാവസ്ഥ, ചില വീടുകളിൽ പുരുഷന്മാരുടെ മാനസികാവസ്ഥ, അവരുടെ പ്രയാസം തിരിച്ചറിയാൻ ഒപ്പം താമസിക്കുന്നവർക്ക് സാധിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് അജ്ഞരാണവർ. കൂടെ താമസിക്കുന്ന ഭാര്യ ആഹാരം ഉണ്ടാക്കി തരാനുള്ള ഒരു യന്ത്രം മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കി തരാനുള്ള ഒരു വ്യക്തി മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മാനസിക തലം എങ്ങനെയാണ് എന്നുള്ളത് മനുഷ്യരായിട്ട് മറ്റു മനുഷ്യരുടെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഒരു ജീവിയുടെ മാനസികാവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു നായയെ വളർത്തുമ്പോഴും ഒരു കിളിയെ വളർത്തുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പശുവിനെ വളർത്തുമ്പോഴും ഒരു ആടിനെ വളർത്തുമ്പോഴും എല്ലാത്തിനെയും നമ്മൾ അതിൻ്റെ മാനസിക തലത്തിൽ മനസ്സിലാക്കി വളർത്തിയെങ്കിൽ മാത്രമേ അവയ്ക്ക് ശരിയായ ആരോഗ്യത്തോടെ വളരാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന പശുക്കളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഫാമുകൾ സമയം കിട്ടുമെങ്കിൽ സന്ദർശിക്കണം. വെറും കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് പശുക്കളെ വളർത്തുന്നത്. അവയുടെ സ്ഥിതി പരിതാപകരമാണ്. അവ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. ഈ ഫാക്ടറിക്കാർ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവർ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ വളരെ കൃത്രിമമായിട്ടുള്ള വൈകല്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന പശുക്കളുടെ പാല് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ കരുതാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പഴയ കാലത്ത് ജീവിച്ചിരുന്ന പശുക്കളും ആടുകളും എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവയുടെ പാലിനെക്കുറിച്ചാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അത്തരം പാലാണ് അന്നത്തെ ആൾക്കാർ കുടിച്ചിരുന്നത്. അത് അവരുണ്ടാക്കിയിരുന്നത് ഇതേപോലെ ഡെയറി ബിസിനസ്സിന് വേണ്ടിയായിരുന്നില്ല. അന്നത് ഉപജീവനം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് വെറും ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പശുവിനെ സങ്കരവർഗമാക്കി മാറ്റുന്നത് ഒരുപക്ഷെ 200-250 കിലോ വരെ ഭാരം വെക്കാവുന്ന ഒരു പശു 500-600 കിലോ ഭാരം വെക്കാനും അങ്ങനെ അതിൻ്റെ മാംസ വിൽപ്പനയിലൂടെ കൂടുതൽ പണം ഉണ്ടാക്കാനും 4 ലിറ്റർ നല്ല ക്വാളിറ്റിയുള്ള പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ച് 20-25 ലിറ്റർ ആക്കി മാറ്റുമ്പോൾ ആ പാലിൻ്റെ ക്വാളിറ്റി അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. ക്വാണ്ടിറ്റി മാത്രമാണ് നോക്കുന്നത്. ഇങ്ങനെ ക്വാണ്ടിറ്റി മാത്രമുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചാണ് മനുഷ്യർ രോഗത്തിൽ നിന്നും രോഗത്തിലേക്ക് നടന്നു കയറുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പാലുകൾ സമ്പുഷ്ടീകരിച്ച് മലിനപ്പെടുത്തുന്നത്. സമ്പുഷ്ടീകരണം എന്ന് കേൾക്കുമ്പോൾ വളരെ നല്ലൊരു വാക്കായിട്ട് നമുക്ക് തോന്നുന്നു. സമ്പുഷ്ടീകരിക്കുകയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അത് മായം കലർത്തൽ തന്നെയാണ്. മിൽമ എപ്പോഴുണ്ടാക്കുന്ന സമ്പുഷ്ടീകരിച്ച പാൽ അവർ തന്നെ പറയുന്നത് 90 ദിവസം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ പോലും അത് കേടാവില്ല. പ്രകൃതി പാൽ നമുക്ക് നൽകുമ്പോൾ ആ പാൽ ഒറ്റ ദിവസം കൊണ്ട് കേടാവുന്നതാണ്. നമ്മൾ രാവിലെ കറന്ന് വെച്ചാൽ വൈകുന്നേരമാകുമ്പോൾ അത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് കേടാകും. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനർത്ഥം ആ പാലിന് എത്ര ലൈഫാണോ പ്രകൃതി കൊടുത്തിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ അത് കഴിക്കണമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അത് പോകാൻ പാടില്ല. നമ്മൾ പാൽ ചൂടാക്കി വെച്ചാൽ പോലും നിങ്ങൾക്കറിയാം പരമാവധി ചിലപ്പോൾ 24 മണിക്കൂർ വരെ ഇതിനേക്കം. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അതും കേടാകും. എന്നാൽ ഇന്ന് മിൽമ ഉണ്ടാക്കുന്ന പാൽ നിങ്ങൾ 90 ദിവസം പുറത്ത് വെച്ചാൽ ശരിയാൻ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ആ പാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുക? അതിലുപരി ഈ പാല് പശുക്കൾ ആടുമാടുകൾ എന്നിവയിൽ ഗവേഷണം നടത്തുന്ന ചില എക്സ്പേർട്ടുകളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ പാൽ കുടിക്കേണ്ടത് നേരിട്ടാണ്. ഒരിക്കലും നമ്മൾ പാല് കറന്നെടുത്ത് തിളപ്പിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് കറന്നെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടോ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത്. പാലിൻ്റെ ഗുണം ആസിറ്റീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാല് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ശരിയായിട്ടുള്ള ഗുണം ഈ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയും വിറ്റാമിൻ കിട്ടാൻ വേണ്ടിയും ഒന്നും പാല് കുടിക്കേണ്ട കാര്യമില്ല. എന്നാൽ പാല് നമുക്ക് തരുന്ന ചില പ്രതിരോധ ശേഷിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടി അതിൻ്റെ അമ്മയുടെ പാല് കുടിക്കുന്നത് എങ്ങനെയാണ്? അമ്മ പാലൊരു ഗ്ലാസ്സിലേക്ക് കറന്നെടുത്തിട്ട് കൊണ്ടുപോയി ഗ്യാസ് സ്റ്റവിൽ വെച്ച് തിളപ്പിച്ചിട്ടല്ല കൊടുക്കുന്നത്. നേരിട്ട് മുല അതിൻ്റെ വയലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കുടിച്ചെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അതിന് ഗുണമുള്ളൂ. പ്രകൃതിയിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പശുവിൻ്റെ കിടാവ് പാല് കുടിക്കുന്നത് നേരിട്ടാണ്. ആ പശുവിൻ്റെ മുലയിൽ നിന്ന് നേരിട്ട് അതിൻ്റെ വയലേക്ക് പോവുകയാണ്. അത് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഡയറക്റ്റ് പോയെങ്കിൽ മാത്രമേ ഈ പാല് കൊണ്ട് അത് ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. കാരണം പാലിൻ്റെ ഉള്ളിൽ ചില ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന ബാക്ടീരിയകളാണ്. എന്നാൽ ഇന്ന് ബാക്ടീരിയകളെല്ലാം തന്നെ ശരീരത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ബാക്ടീരിയകളെ കൊല്ലുക, തിളപ്പിച്ച് ബാക്ടീരിയകളെ കൊല്ലുക, എന്നിട്ട് അതിൻ്റെ ജൈവ ഗുണങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് പ്രോട്ടീൻ, വിറ്റാമിൻ എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അത് കുടിക്കുക.
യഥാർത്ഥത്തിൽ പ്രോട്ടീനുകളും വിറ്റാമിനും കിട്ടാൻ വേണ്ടി പാൽ കുടിക്കേണ്ടവരെ ആവശ്യമില്ല. മറ്റ് പല ഭക്ഷ്യവസ്തുക്കളും നമുക്കത് കിട്ടുന്നുണ്ട്. പക്ഷെ പാല് ആസിറ്റീസ് നമ്മൾ നല്ല നിലയിൽ വളർത്തുന്ന വിവിധ തരത്തിലുള്ള സസ്യലതാദികൾ ഭക്ഷിക്കുന്ന, അതേപോലെ തന്നെ വെയിൽ കൊള്ളുന്ന, സഞ്ചരിക്കുന്ന, വ്യായാമം ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ നടക്കാനും സഞ്ചരിക്കാനും സ്വാഭാവികമായിട്ട് ഇണചേരാനും കുട്ടികൾക്കൊപ്പം ജീവിക്കാനും ഒക്കെ സാധിക്കുന്ന, മാനസികമായിട്ട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ഒരു പശുവിൻ്റെ പാല് നമ്മൾ കറന്നെടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ അത് കറന്നെടുത്ത ഉടൻ തന്നെ കുടിക്കണമെന്നാണ് അവർ പറയുന്നത്. കറന്നെടുത്ത ഉടൻ ആ ചൂടോടുകൂടി തന്നെ കുടിക്കണം. നമുക്ക് പശുവിൻ്റെ മുലയിൽ നേരിട്ട് കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കറന്നെടുക്കുന്നു. കറന്നെടുക്കുന്ന പാൽ നമ്മൾ ഒന്നുകിൽ ആ പാല് കൊണ്ടുവച്ച് അത് കേടാകാനെടുക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ അത് കുടിച്ചിരിക്കണം. അതിനപ്പുറത്തേക്കത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല, അതുകൊണ്ട് പിന്നീട് ദോഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവർ പറയുന്നത് ഏറ്റവും ഗുണമെന്ന് പറയുന്നത് ആ കറന്നെടുത്ത് ആ സമയത്ത് തന്നെ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ പച്ചയ്ക്ക് കുടിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ആ രീതിയിൽ പാല് കുടിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഒന്നാമത് നമ്മൾ പശുക്കളെ വളർത്തുന്നില്ല. പശുക്കളെ വളർത്തിയാൽ തന്നെ നമ്മൾ പാൽ പച്ചപ്പാൽ എടുത്ത് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് പലരും പറയും അതിൽ ബാക്ടീരിയ കൊണ്ട് കുടിക്കരുത്, പ്രശ്നമുണ്ടാകും. ഞാൻ ഒരുപാട് തവണ പച്ചപ്പാൽ കുടിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോഴും ചില സമയത്ത് കുടിക്കാറുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ പശുക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ട്, അവർ ഇതുപോലെ തന്നെ പുല്ലും മറ്റും വൈക്കോലും അങ്ങനെയൊക്കെയുള്ള സാധനം കൊടുത്താണ് വളർത്തുന്നത്. ഏറെക്കുറെ പഴയ കാലത്തെ അമേഞ്ഞു കിടക്കുന്ന പശുക്കളുടെ ക്വാളിറ്റിയൊന്നും പാലിന് കിട്ടുന്നില്ലെങ്കിലും ഏറെക്കുറെ കുഴപ്പമില്ലാത്ത പാല് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ കവർപ്പാൽ വാങ്ങി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകില്ല. ഫോർട്ടിഫൈഡ് കൂടി ചെയ്ത പാലാണെന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല ദോഷം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് ബൈബിളിലോ ഖുർആനിലോ പുരാണങ്ങളിലോ ഒക്കെ പറഞ്ഞിരുന്ന പാല് ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യവസായിക അടിസ്ഥാനത്തിൽ മാത്രം പശുക്കളെ വളർത്തി പാലുത്പാദനം മാംസോത്പാദനം എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് വളർത്തുന്ന ആടുമാടുകളുടെ പാലോ മാംസമോ അല്ല, മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ എങ്ങനെയാണോ അവ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടത് ആ രീതിയിൽ ജീവിച്ചിരുന്ന പശുക്കളുടെയും ആടുകളുടെയും മാംസവും പാലുമാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ ആ പാല് തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അബദ്ധം ചെയ്യരുത്. നമുക്ക് ശരിയായിട്ടുള്ള പാല് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാൽ നമ്മൾ ഉപയോഗിക്കാതെ വിടുന്നതാണ് നല്ലത്, അതാണ് നമുക്ക് നല്ലത്. നമുക്ക് കിട്ടുന്ന പാല് നേരിട്ട് പശുവിൽ നിന്ന് കറന്ന് മലിനപ്പെടുത്താതെ പ്രോസസ് ചെയ്യാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. അത് പച്ചയ്ക്കോ തിളപ്പിച്ചോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു കാരണവശാല് ശരി, അതൊരു ഫാക്ടറിയിൽ പോയി പാസ്ചറൈസ് ചെയ്ത് മറ്റ് പല പ്രക്രിയകളിലൂടെ കടത്തിവിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ പാൽ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അത് ഫോർട്ടിഫൈ ചെയ്ത് കൂടിയാണെന്നുണ്ടെങ്കിൽ ദോഷമുണ്ടാകാനുള്ള സാധ്യത കൂടുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. താങ്ക് യു.